എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം കാൻഡിയുടെ ഒറ്റ ഗോൾ മികവിൽ ഫ്രാൻസ് പോർച്ചുഗലിനെ വീഴ്ത്തിയിരിക്കുകയാണ് നാഷൻസ് ലീഗിൽ ഇപ്പോൾ ആദ്യ പകുതിയിൽ ഈ ഒരു ടീമിനും ഗോളുകൾ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്നാൽ മികച്ച അവസരങ്ങൾ ഫ്രാൻസിന് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പറായ റൂയി പെട്രീഷയുടെ മികച്ച സേവുകളാണ് ആദ്യ പകുതിയിൽ തന്നെ പോർച്ചുഗൽ ഗോളുകൾ വഴങ്ങാതിരുന്നതിന് കാരണമായത് എന്നാൽ രണ്ടാം പകുതി തുടങ്ങി അൻപത്തി മൂന്നാം മിനിറ്റിലാണ് കാൻഡേ ഫ്രാൻസിൻ്റെ ആ ഒരു വിജയഗോൾ നേടുന്നത് മത്സരത്തിൽ പോർച്ചുഗൽ മികച്ച അവസരങ്ങൾ കിട്ടി എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല പക്ഷേ അവസരങ്ങൾ കിട്ടി അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ടു രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുന്നത് ഫ്രാൻസിനാണ് മികച്ച അവസരങ്ങൾ കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സിആർ സെവന് ഇന്നലെ പോർച്ചുഗലിന് വേണ്ടി കാര്യമായ ഒരു മികച്ച പ്രകടനമൊന്നും പുറത്തെടുക്കുവാൻ കഴിഞ്ഞില്ല അതും പോർച്ചുഗലിന് ഒരു പരാജയത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു നമുക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിന് അൻപത്തി ഒന്ന് ശതമാനമാണ് പൊസിഷൻ ഫ്രാൻസിൻ്റെ ആവട്ടെ നാൽപ്പത്തി ഒൻപത് ശതമാനവും ഇനി ഷോർട്സ് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ പതിനെട്ട് ഫ്രാൻസ് പതിമൂന്ന് ഷോർട്സ് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ആറ് ഫ്രാൻസ് ഏഴ് എന്നിങ്ങനെയാണ് ഇതിലൊക്കെ പോർച്ചുഗൽ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് പക്ഷേ അത് വേണ്ട വിധത്തിൽ അവർക്ക് ഗോളാക്കി മാറ്റുവാനൊന്നും കഴിഞ്ഞില്ല അല്ലെങ്കിൽ മികച്ച ഒരു ഷോട്ടുകളല്ല ഫ്രാൻസിന്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു ഗോളുകൾ പോലും ഇത്ര ഷോട്ടുകളോ അല്ലെങ്കിൽ ഇത്ര ഷോട്ട് ഓൺ ടാർജറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ഗോൾ പോലും നേടുവാൻ കഴിയാതിരുന്നത് പക്ഷേ ഫ്രാൻസിന്റെ കാര്യം എടുക്കുമ്പോൾ പോർച്ചുഗലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് ഷോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ പോർച്ചുഗലിനേക്കാൾ മുൻപിലാണ് ഏഴ് ഷോട്ട് ഓൺ ഉണ്ട് അതിൽ മികച്ച അവസരങ്ങൾ അവർക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഫ്രാൻസിന്റെ ഒരു വിജയത്തിന് കാരണമായിരിക്കുകയാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ പോർച്ചുഗലിനെ പിന്തള്ളിക്കൊണ്ട് ഫ്രാൻസ് ആണ് ആദ്യം എത്തിയിരിക്കുന്നത് അഞ്ചു മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ നാല് വിജയവും ഒരു സമനിലയുമാണ് ഫ്രാൻസിന് സ്വന്തമായിട്ടുള്ളത് പതിമൂന്ന് പോയിന്റുടെ ഒന്നാം സ്ഥാനത്ത് പോർച്ചുഗലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെയാണ് പത്ത് പോയിന്റാണ് അവർക്ക് ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇരു ടീമിൻ്റെയും പ്ലേയേഴ്സ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ടീം റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ചാണ് ഗോൾ കീപ്പറായ റൂയ് പെട്രീഷിയോ ആറ് പോയിൻറ്റ് രണ്ട് ക്യാൻസലോ ആറ് പോയിൻ്റ് ഒൻപത് ഫോണ്ടേ ആറ് പോയിൻറ്റ് ഏഴ് റൂബൻ ഡയസ് ആറ് പോയിൻറ്റ് ഏഴ് ഗ്യുറേറോ ഏഴ് വില്യം കാർവാൽഹോ അഞ്ച് പോയിൻറ്റ് ഒൻപത് ഡാനിലോ പെരേര ആറ് പോയിൻറ്റ് നാല് ബ്രൂണോ ഫെർണാണ്ടസ് ആറ് പോയിൻറ്റ് എട്ട് ജാവോ ഫെലിക്സ് ആറ് പോയിൻറ്റ് രണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആറ് പോയിൻറ്റ് അഞ്ച് ബെർണാഡോ സിൽവ ആറ് പോയിൻറ്റ് ഒൻപത് അതുപോലെ തന്നെ ഡിയോഗോ ജോട്ട അഞ്ച് നാല് ജാവോ മൗട്ടീന്യോ ഏഴ് പോയിൻറ്റ് ഒന്ന് ട്രിംഗാവോ ആറ് പോയിൻറ്റ് ഒന്ന് എന്നിങ്ങനെയാണ് ഇതിൽ സബ് ഇറങ്ങിയ താരങ്ങളാണ് ഡിയോഗോ ജോട്ട അതുപോലെ തന്നെ മൗട്ടീന്യോ ട്രിങ്കാവോ എന്നിവർ ഇനി ഫ്രാൻസിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ ടീം റേറ്റിംഗ് ഏഴ് പോയിൻ്റ് രണ്ടാണ് ഗോൾ കീപ്പറായ ലോറിസ് ഏഴ് പോയിൻ്റ് ഒൻപത് ഹെർണാണ്ടസ് ഏഴ് കിംബംബെ ആറേ പോയിൻറ്റ് എട്ട് വരാനെ ഏഴ് പോയിൻറ്റ് ഒന്ന് പവാഡ് ഏഴ് പോയിൻറ്റ് ഏഴ് പോഗ്ബ ഏഴ് പോയിൻറ്റ് അഞ്ച് എൻകോളോ കാൻഡി എട്ടേ പോയിൻറ്റ് ഏഴ് അദ്ദേഹമായിരുന്നു ഇന്നലത്തെ ഫ്രാൻസിന്റെ വിജയ് ശില്പി അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് എട്ട് പോയിൻറ്റ് ഏഴ് റാബിയോട്ട് ഏഴ് പോയിൻ്റ് അഞ്ച് കോമാൻ ആറ് പോയിൻറ്റ് അഞ്ച് ഗ്രീസ്മാൻ ഏഴേ പോയിൻറ്റ് രണ്ട് മാർഷ് സബങ്ങിയ താരങ്ങളുടെുടെിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കസ് ട്യൂറാം ആറ് പോയിൻറ്റ് അഞ്ച് ജിറൂഡ് ആറ് പോയിൻറ്റ് ഒന്ന് എന്നിങ്ങനെയാണ് എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ കളിച്ച ഒരു മത്സരമായിരുന്നില്ല ഇന്നലെ ഫ്രാൻസിനെതിരെ കളിച്ചത് ഇതുവരെ മികച്ച പ്രകടനം തന്നെ ആയിരുന്നു കളിച്ചത് അതിൻ്റെ ഒരു അംശം പോലും ഇന്നലെ ഫ്രാൻസിനെതിരെ കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിജയം ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരെ എന്തായാലും നിർണയിച്ചേക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ ഗോ ഓഫ് മലയാളം